സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ട്രെയിലറും മാർവൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രെയിലർ മാത്രമല്ല, ഒരു പോസ്റ്ററും കൂടിയിട്ടാണ് മാർവൽ ഈ അവസരത്തിൽ അവരുടെ കോംബോ പാക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. ട്രെയിലർ എന്നൊന്നും പറയാൻ സാധിക്കില്ല, കാരണം വെറും 1 മിനിറ്റും 30 സെക്കൻഡും മാത്രമുള്ള സ്റ്റോറിയെ പറ്റി നമുക്ക് ഒരു ഐഡിയ ലഭിക്കാത്ത ഒരു ചെറിയ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ടീസർ ട്രെയിലർ മാത്രമാണ് മാർവൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സാധാരണയുള്ള മാർവലിലെ ടീസർ വെച്ച് നോക്കുകയാണെങ്കിൽ ലെങ്ത് കുറവാണ്. ഇപ്പോഴത്തെ രീതി വെച്ച് മാർവലിലെ ടീസറും ഇതുകൂടാതെ ട്രെയിലറും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും തന്നെയില്ല. ഏകദേശം 2-2.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ടീസറും ട്രെയിലറുകളും തന്നെയാണ് മാർവൽ മുൻപ് സിനിമകൾക്ക് വേണ്ടി പുറത്തുവിട്ടിട്ടുള്ളത്. എങ്കിൽ പോലും ഈ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ കാര്യത്തിൽ എന്തോ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. കൃത്യമായിട്ടും സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുമില്ല. ഇത് മാത്രമല്ലാതെ വില്ലനായിട്ടുള്ള ഗോർദ് ഗോഡ് ബുച്ചറിനെ കാണാനും സാധിച്ചിട്ടില്ല. ഈ ട്രെയിലറിലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജെയിൻ ഫോസ്റ്ററിന്റെ ലേഡി തോർ മാത്രമാണ്. തീർച്ചയായിട്ടും ഇനി ഒഫീഷ്യൽ ട്രെയിലർ വന്നാൽ മാത്രമേ നമുക്ക് ഗോർദ് ഗോഡ് ബുച്ചറിന്റെ ലുക്ക് പോലും മനസ്സിലാക്കാനും സാധിക്കൂ. സോ അതുകൊണ്ട് മാർവൽ കാര്യമായിട്ട് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്നത് വ്യക്തം. വെറും 1 മിനിറ്റും 30 സെക്കൻഡും മാത്രമേ ദൈർഘ്യമുള്ളൂ. എങ്കിൽ പോലും കോമിക്സുമായി ബന്ധപ്പെട്ട ധാരാളം ഈസ്റ്റർ എഗ്ഗുകൾ നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഈ ടീസറിൽ. സോ എന്തൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ടീസറിന്റെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ടീസർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരു കുട്ടി ഓടുന്നതായിട്ട്. കാട്ടിലൂടെ ഒരു കുട്ടി ഓടുന്നു, എന്നാൽ ഓടി ഓടി ഒരു മരത്തിന്റെ മറവിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടി വലുതാവുന്നു. ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആ ഓടുന്നത് മറ്റൊരു തന്നെയല്ല, തോർ തന്നെയാണ്. തോറിന്റെ ചെറുപ്പകാലം, പിന്നീട് ഓടി ഓടി ടീനേജർ പരുവത്തിലേക്ക് എത്തുന്നു. ഈ ടീനേജർ ആകുമ്പോൾ നമ്മൾ കാണുന്നത് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു തോറിന്റെ കോസ്റ്റ്യൂം തന്നെ. പിന്നീട് ഒന്നുകൂടി കൂടുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യം കണ്ട തോറിനെ തന്നെ, അഥവാ തോർ ഫസ്റ്റിൽ നമ്മൾ എങ്ങനെയാണോ തോറിന്റെ ആ ഒരു രൂപം കണ്ടത് അതുപോലെ തന്നെ. ഈ അവസരത്തിൽ എല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നത് ഗൺസ് ആൻഡ് റോസസ് എന്ന പാട്ട് തന്നെയാണ്. ഗൺസ് ആൻഡ് റോസസ് അല്ലെങ്കിൽ ലവ് ആൻഡ് തണ്ടർ, ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഗൺസ് ആൻഡ് റോസസ് എന്ന ആ ഒരു പാട്ടിന്റെ ലിറിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തോറിന്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള വരികൾ തന്നെയാണ് അവർ അതിൽ ഉപയോഗിച്ചിട്ടുള്ളതും. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗൺസ് ആൻഡ് റോസസ് നേരെ വിപരീതമായിട്ടുള്ള കാര്യം, അതേപോലെ ലവ് ആൻഡ് തണ്ടർ. ശേഷമുള്ള തൊട്ടടുത്ത സിനിമയായിട്ട് നമ്മൾ കാണുന്നത് തോറിനെ ഒരു ബാറ്റിൽ ഫീൽഡിലായിട്ട് തന്നെയാണ്. ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് എർത്ത് തന്നെയാണ് എന്ന്. ഈ സിനിമയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ട്രെയിലറിന്റെ മറ്റൊരു പോർഷനിലെത്തുമ്പോൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ അവസരത്തിൽ എല്ലാം തന്നെ തോർ പറയുന്നത് യുദ്ധം ചെയ്യാനായിരുന്നു ഈ കൈകൾ ഉപയോഗിച്ചിരുന്നത് എന്ന്. എന്നാൽ ഇനി അങ്ങോട്ട് സമാധാനമാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷമുള്ള തൊട്ടടുത്ത സിനിമയിൽ നമ്മൾ കാണുന്നത് തോർ സ്ട്രോം ബ്രേക്കറിനെ ഒരു മണ്ണിലായിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് പതിയെ നടന്നു പോകുന്നു. ശേഷം ഒരു മരം കാണിക്കുന്നുണ്ട്, ഒരു വലിയ മരം. ആ മരത്തിന്റെ താഴെയായിട്ട് തോർ ഇരുന്ന് ധ്യാനിക്കുകയാണ്. ഈ അവസരങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് തോറിന്റെ ശബ്ദം. തോർ പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്, എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന്. ഇത്രയും പറഞ്ഞ് തോർ കണ്ണു തുറക്കുന്നു. തോർ ഇപ്പോൾ ധ്യാനിക്കുന്ന ഈ സ്ഥലം ഇയർത്തല്ല, കാരണം നമുക്ക് ആകാശത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ ഒന്നിൽ കൂടുതൽ സാറ്റലൈറ്റ്സിനെ കാണാൻ സാധിക്കുന്നു, അഥവാ മൂണുകളെ. സൂര്യനെ പോലെ ഒരു സ്റ്റാറും ഉണ്ട്, അതേപോലെ മൂണിനെ പോലെ ഒരു സാറ്റലൈറ്റിനെയും കാണാൻ സാധിക്കുന്നു. സൈഡിലായിട്ട് നമുക്കൊരു പ്ലാനറ്റിനെയും കാണാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ ഇത് ഇയർത്തല്ല എന്ന് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. തോർ ഇപ്പോൾ എവിടെയാണ് എന്നും ഇതുകൂടാതെ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം മറ്റൊരു സീൻ എത്തുമ്പോൾ തന്നെ പറയാം. തോർ സ്ട്രോം ബ്രേക്കറിനെ ഉറപ്പിച്ച് നിർത്തിയ ആ ഒരു സീനും ഇതുകൂടാതെ ധ്യാനിക്കുന്ന ഈ സീനും പരസ്പരം കണക്റ്റഡ് ആണ്. സ്ട്രോം ബ്രേക്കറിനെ അവിടെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം തന്നെയാണ് ഇപ്പോൾ ധ്യാനിക്കുന്നതും. ഈ അവസരത്തിൽ തോർ കണ്ണ് തുറക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണ് തുറക്കുന്ന ഈ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തോറിന്റെ രണ്ട് കണ്ണും ഒരേപോലെ നീലയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് റെക്റ്റോറോക്കിൽ കാണാൻ സാധിച്ചത് തോറിന്റെ ഒരു കണ്ണ് നശിച്ചു പോയതായിട്ട് തന്നെയാണ്. ഇത് മാത്രമല്ലാതെ തോറിന്റെ ആ ഒരു ഇനത്തെ താഴെയായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു മുറിവിന്റെ പാട്. ഇത് മറ്റൊന്നും തന്നെയല്ല, റെക്റ്റോറോക്കിൽ ഹെല വെട്ടിയതാണ്. ആ വെട്ടിലായിട്ടാണ് കണ്ണ് മടിച്ചു പോയത്. ശേഷം കാണുന്നത് മാർവൽ സ്റ്റുഡിയോസിന്റെ ഇൻട്രോ തന്നെ. ഇതിനുശേഷമുള്ള സീനിലായിട്ടാണ് കുറച്ചെങ്കിലും കണക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബന്ധമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് തോറിന്റെ വർക്കൗട്ട് തന്നെ. ഇവിടെ നിന്നാണ് ഒരു പരിധിവരെ ലവ് ആൻഡ് തണ്ടർ ആരംഭിക്കാൻ പോകുന്നതും. ഈ അവസരത്തിലായിട്ട് തോർ വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്പിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്ട്രോങ്സ്റ്റ് അവഞ്ചേഴ്സ്. സത്യം പറയുകയാണെങ്കിൽ സ്ട്രോങ്സ്റ്റ് എന്ന വാക്കേ അതിലില്ല. തോർ സ്കെച്ച് കൊണ്ടോ മറ്റോ എന്തോ ഒരു വാക്കിന്റെ മുകളിൽ കൂടി അത് എഴുതിയിരിക്കുകയാണ് സ്വയം മോട്ടിവേഷന് വേണ്ടി. ഈ അവസരത്തിൽ തോർ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു വലിയ അസ്ഥികൂടത്തിന് മുൻപിലായിട്ടും ഏതൊരു വലിയ ജീവിയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ചങ്ങലയിൽ. വർഷങ്ങൾ കഴിഞ്ഞു, ആ ജീവി മരിച്ചു, ഇപ്പോൾ അസ്ഥികൂടമായിട്ട് മാറി. ശേഷമുള്ള സിനിമയിലൂടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് തോറിനെയും അതേപോലെ മുഴുവൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെയും. തോറിന്റെ മറ്റൊരു രൂപം തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചുറ്റും പുറച്ചിരുന്ന ആ ഒരു തുണിയെല്ലാം മാറ്റി ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ ഇത് കണ്ടപാടെ ഞെട്ടുന്ന സ്റ്റാർലോഡിനെയും നമുക്ക് ആ അവസരത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ അവസരത്തിൽ തോർ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്റെ പല എനിക്ക് തന്നെ കണ്ടെത്തണമെന്നും. ഇതിനുശേഷമുള്ള സിനിമയിലൂടെ നമ്മൾ കാണുന്നത് മുഴുവൻ അസ്ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുമാണ്. അവർ ഈ ഒരു പ്ലാനറ്റിൽ വന്നിറങ്ങിയ സമയം തന്നെയാണിത്. ഈ അവസരത്തിൽ നമുക്ക് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി അല്ലെങ്കിൽ അസ്ഗാർഡിയൻസ് ഓഫ് ഗാലക്സി നോക്കിയാൽ കാണാൻ സാധിക്കുന്നു നെബ്യൂലുണ്ട്, ക്രാഗ്ലിൻ ഉണ്ട്, സ്റ്റാർലോട്ട് മെൻഡിസ് എന്ന് തുടങ്ങിയവരെ എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗമോറെ എങ്ങും തന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുമില്ല.
സോ അതോടെ തന്നെ ഒരേ മുറപ്പാണ്. അതെല്ലാം തന്നെ ഗാർഡൻസ് ഓഫ് ഗാലക്സി വോളിയം 3 വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ശേഷം ഗാർഡൻസ് ഓഫ് ഗാലക്സി ഇവിടേക്ക് വരികയും എന്നാൽ വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം അവരെല്ലാം നേരെ ഫൈറ്റ് ചെയ്യാൻ ഓടുകയും ചെയ്യുന്നു. തോർ നേരെ തിരിച്ച് ബാക്കിലോട്ടും. സോ അതോടെ തന്നെ നമുക്ക് ടീസറിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇനി കണക്ട് ചെയ്യാൻ നോക്കാം. അഥവാ വർക്ക്ഔട്ടായി പഴയതുപോലെ ഫിറ്റ് ആയതിനു ശേഷം സംഭവിക്കുന്ന ഒരു ഫൈറ്റ് തന്നെയാണിത്. തോർ കുറെ അധികം മടുത്തിരിക്കുന്നു. ഗാർഡൻസ് ഓഫ് ഗാലക്സിയോടൊപ്പം തോർ കുറെ അധികം മടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സീനിലൂടെ വ്യക്തം. സോ അതോടെ തന്നെ വർക്ക്ഔട്ടിന് ശേഷമുള്ള ആദ്യ യുദ്ധമല്ല ഇതെന്ന് മനസ്സിലാക്കാം. അവരെല്ലാം നേരെ പോകുമ്പോൾ തോർ നേരെ ബാക്കിലോട്ട് പോകുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മൾ ടീസറിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു ധ്യാനം ഈ ഒരു പ്ലാനറ്റിൽ വെച്ചാണ്, അഥവാ ബ്ലൂ മനുഷ്യരുള്ള ഈ ഒരു പ്ലാനറ്റിൽ വെച്ചാണ് തോർ ധ്യാനിക്കുന്നത്. അവർ ഒട്ടും തന്നെ അഡ്വാൻസ്ഡ് അല്ല. എന്നാൽ ഈ അവസരത്തിൽ ഇവരെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു എതിരാളികൾ നല്ല അഡ്വാൻസ്ഡ് ആണ്. കാരണം അവർ ഫൈറ്റ് ചെയ്തത് ലേസറുമായിട്ടാണ്. എന്നാൽ ഇവരുടെ കൈവശം ഒന്നും തന്നെ ഇല്ല. ആ ബ്ലൂ മനുഷ്യരെ സഹായിക്കാൻ ഗാർഡൻസ് ഓഫ് ഗാലക്സിയും ഇങ്ങോട്ടേക്ക് വരുന്നു. അവരോടൊപ്പം തോറുമുണ്ട്. എന്നാൽ വന്ന പടെ തോറിന് എന്തൊക്കെയോ പിടിക്കുന്നില്ല. സോ അതോടെ തന്നെ തോർ തിരികെ പോയി ആ മലയുടെ മുകളിൽ കയറി ധ്യാനിക്കുന്നു. എന്നാൽ തോർ ഒരു പോക്ക് പോവുകയല്ല, തിരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചു വരുമ്പോൾ കുറച്ച് മാറ്റം സംഭവിച്ചു. എനിക്ക് എന്റെ വാദം കണ്ടെത്തണമെന്നും എനിക്ക് സത്യത്തിൽ ഞാൻ ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ തോർ നേരെ തിരികെ വരുന്നത് സ്റ്റാർലോർഡിന്റെ ആ ഒരു ഡ്രസ് എല്ലാം ഇട്ടുകൊണ്ട്. ആ ഒരു സീനാണ് നമ്മൾ തോറിനെ പുറപ്പ് മാറുന്ന സീനിലായിട്ട് കണ്ടത്. ശേഷം നമ്മൾ കാണുന്നത് ഗാർഡൻസ് ഓഫ് ഗാലക്സി പോകുന്നത് തന്നെയായിട്ടാണ്, ആ ഒരു ഹെക്സൺ പോർട്ടലിലൂടെ തന്നെ. ഈ സീൻ കാണിക്കുമ്പോൾ തോർ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയുന്നത് എന്റെ സൂപ്പർ ഹീറോ ദിനങ്ങൾ അവസാനിച്ചു എന്നും, ഇനി എന്ത്, തോർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ള ഉത്തരവും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ടീസറിൽ അവർ നൽകിയിട്ടുമുണ്ട്. തോറിനെ ഗാർഡൻസ് ഓഫ് ഗാലക്സി ഇവിടെ വിട്ടിട്ട് പോകുകയാണ്. സോ അതോടെ തന്നെ സിനിമ തുടങ്ങി വളരെ കുറച്ചാകുമ്പോൾ തന്നെ ഗാർഡൻസ് ഓഫ് ഗാലക്സി തോറിനെ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, മുൻപേ നമ്മൾ കണ്ട ആ ഒരു ഫൈറ്റിന് ശേഷം തന്നെയാണ് തോറിനെ അവർ ഉപേക്ഷിച്ചു പോകുന്നത്. ഇത് മാത്രമല്ലാതെ ഇവർ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലം എന്ന് പറയുന്നതും മറ്റൊന്നും തന്നെയല്ല, സർക്കാർ തന്നെയാണ്. സോ അതോടെ തന്നെ തുടക്കത്തിലെ ആ ഒരു ഇൻട്രോ പോർഷൻ എല്ലാം കഴിഞ്ഞു. തോർ എവിടെയായിരുന്നു എന്നും തോറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം കാണിക്കുന്ന ആ ഒരു ഇൻട്രോ സീൻ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കുറച്ചെങ്കിലും ഈ ടീസറിലെ മെയിൻ പോർഷൻസിലേക്ക് കടക്കുന്നത്. ഇതിന് ശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ന്യൂ അസ്ഗാർഡിനെ തന്നെയാണ്. ഒരു പറക്കുന്ന കപ്പലിനെ കാണുന്നു. അതിന്റെ ഫ്രണ്ടിലായിട്ട് 2 ഇത് മറ്റൊന്നും തന്നെയല്ല, ടൂത്ത് നാഷറും ടൂത്ത് ഗ്രൈൻഡറും തന്നെ. കോമിക്സിലെ തോറിന്റെ വാഹനങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. ഇതിന് ശേഷമുള്ള തൊട്ടടുത്ത സിനിമയായിട്ട് നമ്മൾ കാണുന്നത് ഒളിമ്പിയ സിറ്റിയാണ്. ഇവിടെയാണ് സ്യൂസ് ഉള്ളത്, ഗ്രീക്ക് ദേവൻ. ഈ സിനിമയിൽ നമുക്ക് കുറെ അധികം ദൈവങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഈ സിനിമയിലെ വില്ലൻ മറ്റാരും തന്നെയല്ല, ഗോർ ദ ഗോഡ് ബുച്ചർ. ഏതായാലും ഒരേ ഉറപ്പാണ് നമുക്ക് കുറെ അധികം ദൈവങ്ങളെ കാണാൻ സാധിക്കും. എന്നാൽ ആ ദൈവങ്ങൾക്ക് അധികം ആയുസ്സുമില്ല. നമ്മൾ ഈ സിനിമയിൽ സ്യൂസിനെ ഉറപ്പായിട്ടും കാണും. എന്നാൽ ഈ സിനിമയിലൂടെ തന്നെ സ്യൂസ് മരിക്കുകയും ചെയ്യും. ഇതിന് ശേഷമുള്ള സിനിമയിലായിട്ട് നമ്മൾ കാണുന്നത് തോറിനെ ഒരു പൈറേറ്റ്സിന്റെ ഷിപ്പിലായിട്ട് തന്നെ. ഈ അവസരത്തിൽ ഒരു പെണ്ണിനെ കിസ്സും മറ്റും ചെയ്യുന്നു. ഇത് മാത്രമല്ലാതെ തോർ നിൽക്കുന്ന ആ ഒരു ഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കുറെ അധികം ശവങ്ങളുമുണ്ട്. ഇത് കൂടാതെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഷിപ്പിൽ ഒരു സീ മോൺസ്റ്ററിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു സൂപ്പർ ഹീറോ ദിനങ്ങൾ അവസാനിച്ചതിന് ശേഷമുള്ള തോറിന്റെ ജീവിതം ഇനി എന്തായിരിക്കുമെന്ന്. മറ്റൊന്നും തന്നെയല്ല, ഇത് തന്നെ പ്ലേ ബോയ്. ഇത് മാത്രമല്ലാതെ ഒരു ചെറിയ ഫാൻറ്റേറിയും ഇപ്പോൾ നിലനിൽക്കുന്നു. ടൂത്ത് നാഷണനും ഇതുകൂടാതെ ടൂത്ത് ഗ്രേനറുമുള്ള ആ ഒരു കപ്പൽ തോറിന് ലഭിക്കുന്നത് ഇവിടെ നിന്നാകുമെന്നും. ഇതിന് ശേഷമുള്ള സിനിമയായിട്ട് നമ്മൾ കാണുന്നത് തോറിനെ തന്നെയാണ്. തോറിനെ മറ്റൊരു രൂപത്തിൽ ഇതുവരെ തോറിനെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ആർമർ തന്നെയാണ് ഈ ഗോൾഡൻ ആർമർ. 1980 സമയത്ത് കോമിക്സിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അതേ ആർമർ തന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത്. ഈ സീനുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈഫ്രോസ്റ്റിനെ ഉപയോഗിക്കുന്ന തോറിനെ തന്നെ. ശേഷമുള്ള തൊട്ടടുത്ത സീനിൽ കാണുന്നത് മുൻപേ കണ്ട ഒളിമ്പിയ സിറ്റിയും സ്യൂസിന്റെ ഫസ്റ്റ് ലുക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന് ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ജീവിക്ക് മുൻപിൽ നിൽക്കുന്ന തോറിനെയും കോർഗിനെയും തന്നെ. എന്നാൽ ആ ജീവിയെ കൊന്നത് തോറല്ല, അതേപോലെ ആ ജീവി ഒരു വില്ലനുമല്ല, ഇതൊരു ദൈവമാണ്. ഫെലിഗ ദ ബഹ്മത്ത് എന്ന് പറയുന്ന ഒരു ദൈവമാണിത്. തോറിന്റെ നല്ലൊരു സുഹൃത്ത് ജേസൺ ആരന്റെ കോമിക്സിൽ നിന്നുള്ള ഒരു ഡയറക്ട് സീൻ, അല്ലെങ്കിൽ പക്ക ഡിറ്റോ കോപ്പി ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണിത്. ആ ഒരു ഫ്രെയിം പോലും ഒരു മാറ്റവും ഇല്ല. ഗോറിന്റെ ഒരു ഇരയാണ് ഫെലിഗ ദ ബഹ്മത്. ഇവിടെ മുതലാണ് ദൈവങ്ങൾക്ക് എന്തൊക്കെയോ ആപത്തുകൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യം തോറിന് മനസ്സിലാകുന്നതും. ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് ന്യൂ അസ്ഗാർഡിനെയും ആകാശത്തോടെ പറക്കുന്ന ആ ഒരു ഷിപ്പിനെയും മറ്റും കാണുകയും ചെയ്യുന്നു. ഇത് കൂടാതെ സൈഡിലായിട്ട് ഒരു വാനും കാണുന്നു. ഇപ്പോൾ അസ്ഗാർഡ് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ റൂളർ വാൽക്കേരിയും. ആ ഒരു വാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മ്യൂണറിന്റെ മറ്റും സിമ്പിളുണ്ട്. ഇത് മാത്രമല്ലാതെ ഇപ്പോൾ ഒരു തിയറിയും നിലനിൽക്കുന്നുണ്ട്, നശിച്ചു പോയ മ്യൂണറിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ ടോൺസ്ബർഗ് അല്ലെങ്കിൽ ഈ ന്യൂ അസ്ഗാർഡിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും, അത് കാണാനും ടൂറിസ്റ്റുകൾ വരുമെന്നും പറയപ്പെടുന്നു. ഇത് മാത്രമല്ലാതെ മറ്റൊരു ഫാൻ തിയറി നിലനിൽക്കുന്നത് ജെയിൻ ഫോസ്റ്റർ ഇവിടെ വരുന്ന അവസരത്തിൽ ആ നശിച്ചുപോയ മ്യൂണർ ഒന്നേ തീരും എന്നുള്ളതുമാണ്. സ്വന്തത്തിനേലും കാത്തിരിക്കാം. ശേഷമുള്ള സിനിമയിൽ നമ്മൾ കാണുന്നത് വാൽക്കേരിയെയും മീറ്റിംഗിൽ പങ്കെടുക്കുക തന്നെയാണ്.
സൈഡിലായിട്ട് നമുക്ക് വേൽക്കേരിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മീക്കിനെയും കാണാൻ സാധിക്കുന്നു. കോട്ടെല്ലാം ധരിച്ചുകൊണ്ട് സോ എന്തൊക്കെ തന്നെ ആയാലും വേൽക്കേരിക്ക് ഇത് തീരെ പിടിക്കുന്നില്ല എന്നത് വ്യക്തം. ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് ഒളിമ്പിയ സിറ്റിയും സ്യൂസിന്റെ വലിയ പ്രതിമയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് നാല് പേരെ ഒരു മെയിൻ പാതയിലും കാണാൻ സാധിക്കുന്നു. വേൽക്കേരി, കോർ, തോർ, അതേപോലെ ലേഡി തോർ. ഒരു പരിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സീൻ വളരെ പ്രധാനപ്പെട്ടതെന്ന് തന്നെയാണ്. സ്യൂസിനെ വാൻ ചെയ്യാൻ വരുന്ന തോറും ടീമിനെയും തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഓൾറെഡി ഫെൽഗറിനെ കണ്ടതോടുകൂടി തോറിന്റെ കിളി മൊത്തം പോയ അവസ്ഥയിൽ തന്നെ. സോ അതോടെ തന്നെ സ്യൂസിനെ വാൺ ചെയ്യാൻ വരികയാണ്. ദൈവങ്ങളെ കൊന്നെടുക്കാൻ ആരോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് വാൺ ചെയ്യാൻ വരുന്നു. ഫെൽഗറിനെ കണ്ട ആ ഒരു സീരിയൽ പോലും തോർ ധരിച്ചിട്ടുള്ള ആ ഒരു ആർമർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ആർമർ അല്ലാതെ കമ്പിളി മറ്റുമുള്ള ഒരു ആർമർ. ഈ ഒരു ആർമറിലായിട്ട് തന്നെയാണ് നമ്മൾ ടീസറിന്റെ തുടക്കത്തിൽ തോറിനെ ആ ഒരു ബാറ്റിൽ ഫീൽഡിലായിട്ട് കാണുന്നതും ജെയിൻ ഫോസിനെ കാണുന്ന ഒരു അവസരത്തിൽ പോലും തോറിന് ആ ഒരു ഗോൾഡൻ ആർമർ കിട്ടിയിട്ടില്ല. ശേഷം വാൽക്കിരിയെയും ജെയിൻ ഫോസ്റ്ററിനെയും ഇതുകൂടാതെ കോർട്ടിനെയുമെല്ലാം കൂട്ടി തോർ ഇങ്ങോട്ടേക്ക് വരികയും ചിലപ്പോൾ ഇവിടെ വെച്ചാകാം തോറിന് നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഗോൾഡൻ ആർമർ ലഭിക്കുന്നതും. ശേഷം ഇവിടെ വെച്ച് സ്യൂസിനെ വാൺ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കാര്യമില്ല, സ്യൂസിനെ ഗോർ കൊല്ലുക തന്നെ ചെയ്യും. ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെയും തോറിനോട് ഗുഡ് ബൈ പറയുന്ന ഒരു സീൻ തന്നെയാണിത്. ഈ അവസരത്തിൽ സ്റ്റാർലോട് തോറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കണമെന്നും. ഈ അവസരത്തിൽ തോർ സ്റ്റാർലോഡിനെ തന്നെ സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നു. മുഴുവൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെയും നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗമോറയെ ഒഴികെ ഇത് മുൻപേ നമ്മൾ കണ്ട ആ ഒരു സർക്കാർ തന്നെയാണ്. ഇവിടെയാണ് തോറിനെ അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് ഈ ടീസറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ, മ്യൂണിയർ ആകാശത്തോടെ പറന്നു വരികയും അതിനെ ബിൽഡ് ചെയ്യുന്ന ജെയിൻ ഫോസ്റ്ററിനെയും. ആ മ്യൂണിയറിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് തകർന്ന മ്യൂണിയർ തന്നെയാണ്. എങ്കിൽ പോലും അതിൽ ലൈറ്റിങ്ങിന്റെ ഒരു എഫക്ട് മാറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തിയറികളെല്ലാം മുൻപേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. സോ എന്തായാലും ഒരേ ഉറപ്പാണ്, കൊമിക്സ് പ്രകാരമാണെങ്കിൽ ജെയിൻ ഫോസ്റ്ററിന് ഈ അവസരത്തിൽ ക്യാൻസർ ആണ്. ആ തകർന്ന മ്യൂണിയർ ജെയിൻ ഫോസ്റ്റർ അടുത്ത് വരുമ്പോൾ ഒന്നേ തീരുകയും ജെയിൻ ഫോസ്റ്ററിനെ മൈറ്റി തോർ അല്ലെങ്കിൽ ലേഡി തോറാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ജെയിൻ ഫോസ്റ്റർ എപ്പോഴൊക്കെ തോറായിട്ട് മാറുന്നു അപ്പോഴെല്ലാം തന്നെ ഉള്ളിലുള്ള ആ ഒരു ക്യാൻസർ 10 മടങ്ങായിട്ട് കൂടുന്നു. ഇതെല്ലാം കോമിക്സിൽ നിന്നുള്ള കാര്യം. ശേഷം നമുക്കിനി ഈ സീനിനെ ഈ ട്രെയിലറുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ട്രെയിലറിന്റെ തുടക്കത്തിൽ കണ്ടിരുന്നു തോറിനെ ഒരു ബാറ്റിൽ ഫീൽഡിലായിട്ട്. ഇത് മാത്രമല്ലാതെ ഈ അവസരത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇത് ഇർത്ത് തന്നെയാണ് അല്ലെങ്കിൽ ന്യൂ അസ്കാഡ്. കാറെല്ലാം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗോറിന്റെ ആർമി തന്നെയാണ് ഈ അവസരത്തിൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വിട്ടതും. എന്നാൽ തോറിനെ കൊല്ലുന്ന ഒന്നുമില്ല. ഈ ഒരു സീനിന് ശേഷം ഇവർ നാല് പേരും ടീമായിട്ട് മാറും, അഥവാ ജെയിൻ ഫോസ്റ്റർ, തോർ, വാൽക്കേരി, കോർ. തുടർന്ന് ഇവർ സ്യൂസിനെ വാൺ ചെയ്യാൻ മറ്റും പോകും. എന്നാൽ വലിയ കാര്യമില്ല, സ്യൂസിനെ ഗോർ കൊല്ലുക തന്നെ ചെയ്യും. സോ എന്തൊക്കെ തന്നെ ആയാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടീസർ ട്രെയിലറിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരേ മുറപ്പം കഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ടീസറിൽ അവർ പുറത്താക്കിയിട്ടില്ല. സോ തീർച്ചയായിട്ടും ഒഫീഷ്യൽ ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഗോർ ദ ഗോഡ് ബുച്ചിന്റെ ഫസ്റ്റ് ലുക്കും കാണാൻ സാധിക്കുന്നു. അതേപോലെ ആ വില്ലൻ എത്രമാത്രം ശക്തനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ശക്തനാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി നമ്മൾ എത്രമാത്രം അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഒരേ മുറപ്പാണ് തോർ കുറെ അധികം പാടുപെടും. ഒരു നിസ്സാരക്കാരനായിട്ടുള്ള വില്ലനെ അല്ല ഗോർ ദ ഗോഡ് ബുച്ചർ. താനോസ് എപ്രകാരമാണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലും മുകളിൽ. സോ എന്തൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ അപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ അപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എൻ്റെ വരമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.